നമസ്കാരം ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അമ്പലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷനും കീച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ ശ്രീ ആർ ഹരിയാണ്. സ്വാഗതം. നമസ്കാരം. കോൺഗ്രസിന്റെ അമ്പലൂർ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് 3 വർഷങ്ങൾ പിന്നിടുന്നു. ഈ 3 വർഷങ്ങൾക്കുള്ളിൽ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നു, കീച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം തിരിച്ചുപിടിക്കുന്നു, അതോടൊപ്പം നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ മുഴുവൻ ഇടതുപക്ഷ തരംഗം വന്നിട്ടും പിറവം നിയോജക മണ്ഡലത്തിൽ UDFന്റെ വിജയത്തിന് വേണ്ടി അമ്പല്ലൂർ മണ്ഡലത്തിൽ നിന്ന് നിർണായകമായ ഭൂരിപക്ഷം നൽകുന്നു. എങ്ങനെയാണ് സാർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മാജിക്ക് സാധ്യത? സുപ്രഭാതത്തിൽ സംഭവിച്ച കാര്യമല്ല, മാജിക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അമ്പല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിൻ്റെ അമ്പല്ലൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ശക്തികൾക്ക് ജനാധിപത്യ രീതിക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അമ്പല്ലൂർ. UDFലുള്ള അനൈക്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് കലാകാലങ്ങളിൽ അമ്പല്ലൂർ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ഇവിടെ ഒരു തെറ്റായ ധാരണ പരക്കുവാൻ ഇടവരുന്നത്. കീച്ചേരി സർവീസ് സഹകരണ ബാങ്ക് എത്രയോ വർഷം 75 വർഷം ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുക. ആ ബാങ്ക് ഇവിടുത്തെ ജനാധിപത്യ ശക്തി കോൺഗ്രസ് പാർട്ടിയിലെ ചില പടലപ്പടക്കങ്ങൾ നിമിത്തം 2002 കൈവിട്ടു പോയ ബാങ്ക്. അത് തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടി 10 വർഷക്കാലം ഭരിച്ചു. ആ ബാങ്കിൻ്റെ അവസ്ഥ വളരെ ദയനീയ സ്ഥിതിയിലാണ്. തുടർന്ന് 2012 നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിയ ഭൂരിപക്ഷത്തോടുകൂടിയ ബോർഡ് അധികാരം തിരിച്ചു വരാൻ കഴിഞ്ഞത്. വായ്പ കണക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിശ്ശിക നിവാരണത്തിൻ്റെ കാര്യത്തിലെല്ലാം നല്ല പുരോഗതി കൈവരിക്കുന്നതിന് അന്ന് ശ്രീ എം എസ് സമീതൂട്ടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനിലേക്ക് കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം 2016 വന്ന 1st ഗവൺമെൻറ് അവരെ ബാങ്കിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കുറ്റകരമായ കൃത്യവിലോപത്തിൻ്റെ ഭാഗമായി സംഭവിച്ച ഒരു ബുക്ക് കൊണ്ട പണയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭരണസമിതിയെ സാധാരണമായി പിരിച്ചുവിടുന്ന സാഹചര്യമാണ്. തുടർന്ന് ദീർഘകാലം സഹകരണ വകുപ്പ് നേരിട്ട് ഭരണം, തുടർന്ന് മാർക്സിസ്റ്റ് നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം നടത്തി. അപ്പോൾ ബാങ്ക് തകർച്ചയുടെ ഒരു പടുകുഴിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് 2019 ഡിസംബറിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയും ജനങ്ങൾ കോൺഗ്രസിനും UDFനും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബാങ്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യം. ഇപ്പോഴത്തെ പുതിയ KPCC നേതൃത്വം കെ സുധാകരനും BD സതീശനും നേതൃത്വം കൊടുക്കുന്ന ആ ഒരു KPCC നേതൃത്വത്തോട് പൂർണ്ണമായിട്ടും യോജിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണോ അമ്പല്ലൂർ മണ്ഡലം കമ്മിറ്റിക്കുള്ളത്? തീർച്ചയായിട്ടും അമ്പല്ലൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ കാലാകാലങ്ങളായി പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അമ്പല്ലൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും മറ്റൊരു സംശയം, താങ്കൾ എ ഗ്രൂപ്പിൻ്റെ നോമിനി ആയിട്ടാണ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ നേതൃത്വം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്രൂപ്പ് സമവാക്യത്തെ തള്ളി പറയുന്നത് ഒരു രാഷ്ട്രീയ നെറികേടായിട്ട് ആരോപിക്കപ്പെട്ടാൽ താങ്കൾ എങ്ങനെയായിരിക്കും? ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സ്ഥാനങ്ങളും വിഭജിച്ച് നൽകുന്നത് എന്നുള്ളത് ഒരു നേതൃപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഞാനിപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഈ പാർട്ടി പദവിയിലേക്ക് എത്തിയത് എന്ന് ഒരു ധാരണ സജ്ജരാക്കിക്കൊണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പിന് അതീതമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അമ്പല്ലൂർ മണ്ഡലത്തിൽ ആ രീതിയിലുള്ള ചില ചുവടുവെപ്പുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ നോമിനി ആയിട്ട് വന്നു എങ്കിൽ പോലും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമാണ് എന്ന് പറയുമ്പോഴും ബോധപൂർവമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഐ ഗ്രൂപ്പിനെ ഒതുക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഈ അമ്പല്ലൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സീനിയർ നേതാവായ KJ ജോസഫിനെ പോലെയുള്ള ആളുകൾക്ക് അർഹമായ ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഈ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ചുറ്റോടുകൂടി നടക്കുന്ന ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് വിലമതിക്കാനാകാത്ത, കാരണം ഞാൻ താങ്കൾക്കറിയാം ഞാൻ സർവീസ് കാലഘട്ടത്തിൽ സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് ലഭിച്ച പാർട്ടി നൽകിയ ഒരു പദവിയാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സാർ. സർവീസ് കാലഘട്ടത്തിൽ ഞാൻ കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ എനിക്ക് എവിടെ ചെന്നും എൻ്റെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ആ ഒരു ആശയവിനിമയത്തെ എന്നോട് ആദ്യം അരയങ്കാവാണ് എന്ന് ചോദിക്കുന്നു. എന്നോട് നേതാക്കന്മാരെല്ലാം ചോദിക്കുന്ന ആദ്യത്തെ പേര്
കേജിയുടെ നാടല്ലേ. അപ്പോൾ അത്രയ്ക്ക് തന്നതപ്പച്ചനും സീനിയർ നേതാവുമാണ് ശ്രീ കേജി. അദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ള എന്നുള്ളത് ആർക്കും കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ ഒതുക്കൽ അതൊരു നയമല്ല, പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും അടിസ്ഥാനപരമായ ചട്ടക്കൂടുകളനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചില അസംതൃപ്തി ഉണ്ടാകും. അത് ഒതുക്കൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയായ നടപടിയല്ല. അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയമാണല്ലോ അതിൻ്റെ ഒരു അളവ് കൊടുക്കും. താങ്കൾ കർക്കശമായ ഒരു പാർട്ടി അച്ചടക്കത്തിൻ്റെ ആളാണെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസ്സിനില്ലാത്ത ഒരു ശൈലിയാണ് അത്, സി പി എമ്മിൻ്റെ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് പലപ്പോഴും ഒരു അഭിപ്രായ ഒരു സമന്വയത്തിൻ്റെ ശൈലിയാണ് സ്വീകരിക്കുന്നത്. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കർക്കശമായ ഒരു അച്ചടക്കം പാലിക്കാനായിട്ട് എന്തുകൊണ്ടാണ് അതൊരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് താങ്കൾ എത്തിയത്? കർക്കശമായ കർക്കശ്യം എന്ന് ജോമൻ പറയുന്നതിനകത്ത് എനിക്കതിനകത്ത് അത്ര യോജിപ്പില്ല. കാരണം പാർട്ടിയിലെ ആ ഒരു സംഘടനാ ശൈലി നിലവിലില്ലാതിരുന്ന സാഹചര്യത്തിൽ ആ സംഘടനാ ശൈലി കൊണ്ടുവന്നപ്പോൾ അത് കാർക്കശ്യമോ അച്ചടക്കത്തിൻ്റെ വലിയ നിലപാടിലേക്ക് പോയി എന്നുള്ള ഒരു വ്യാഖ്യാനം മാത്രമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാർക്കശ്യമോ ഒരു അച്ചടക്കത്തിൻ്റെ രീതിയൊന്നും സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വീകരിക്കുന്നത്. അത് പാർട്ടി പ്രവർത്തകർക്ക്, താമ്പല്ലൂരെ പാർട്ടി പ്രവർത്തകർ 95% പാർട്ടി പ്രവർത്തകരും മണ്ഡലം കമ്മിറ്റി ഏതും ഗ്രൂപ്പ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അമ്പലൂർ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല, പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് പാർട്ടി നിലപാടിനോടൊപ്പമാണ് എന്നിട്ട് പാർട്ടി കേഡറുകൾ. കോൺഗ്രസിൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു പ്രവർത്തനത്തിലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഓരോ നേതാവിനും ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. താങ്കളുടെ ഗോഡ് ഫാദർ ആരാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? എനിക്ക് എൻ്റെ ഗോഡ് ഫാദർ അമ്പല്ലൂര് കോൺഗ്രസ് പ്രവർത്തകരാണ്. അമ്പല്ലൂർ മണ്ഡലത്തിൽ സ്വീപ് പ്രിൻസിപ്പാലായി മണ്ഡലം പ്രസിഡന്റായിരുന്നപ്പോഴും ശ്രീ കെ എസ് രാധാകൃഷ്ണന് മുമ്പ് ദീർഘമായി മണ്ഡലം പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. പാർട്ടിയുടെ മറ്റ് സാംസ്കാരിക കാര്യങ്ങളെല്ലാം എന്നെ ക്ഷണിക്കുകയും ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഞാനൊരു സുപ്രഭാതത്തിൽ പാർട്ടി പദവിയിലേക്ക് വന്നതല്ല, പാർട്ടിയുമായി തീർത്ഥാടക ബന്ധം എനിക്ക് അമ്പലൂർ കോൺഗ്രസ്സിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ. താങ്കൾക്ക് ഗോഡ് ഫാദർമാരില്ല എന്നും ഗോഡ് ഫാദർമാർ അമ്പലൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് പറയുമ്പോഴും ഞാൻ പറയുകയാണ് കെ ബാബുവാണ് താങ്കളുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കും? അത് തെറ്റായ ധാരണയാണ്. കാരണം ശ്രീ കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം 91 മുതൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനകീയനായ എം എൽ എ ആവുകയും തുടർന്ന് മന്ത്രിയാവുകയും അദ്ദേഹം ഇത് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ബാബുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർവീസിൽ കേരള ഗസ്റ്റ് സർവീസസ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എൻ ജി ഒ അസോസിയേഷൻ്റെ പ്രവർത്തകനും ഭാരവാഹി എന്ന നിലയിലൊക്കെ ഞങ്ങളുടെയൊക്കെ സമ്മേളനങ്ങളിലെ നിത്യ സാന്നിധ്യമാണ് ശ്രീ കെ ബാബു. അപ്പോൾ അദ്ദേഹവുമായി ദീർഘനാളത്തെ ബന്ധം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം വച്ചിട്ട് ചില കോണുകളിൽ നിന്ന് ചിലപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ വരുന്നതാവാം. തീർച്ചയായിട്ടും അമ്പലൂർ മണ്ഡലത്തിലെ പ്രവർത്തനം സംബന്ധിച്ച് ശ്രീ കെ ബാബുചേട്ടൻ്റെയും ശ്രീ ജേസൺ ജോസഫിൻ്റെയും ശ്രീ വി ജെ പോലീസിൻ്റെയും എല്ലാം പിന്തുണ എനിക്ക് നല്ലോക്കം ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനകളുമാണ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന രാജീവ് ഭവൻ നിർമ്മാണം പല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്ക് മാതൃകയാകുന്ന ഒരു സമീപനമാണ്. അതിൻ്റെ തുട കുറച്ച് കഴിഞ്ഞു, പക്ഷേ അപ്പോഴും നമ്മുടെ മുമ്പിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസുകൾക്ക് വേണ്ടി ഇട്ട ശിലാഫലകങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ചെമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ 30 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി ഇട്ട ശിലാഫലകം ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലമുള്ള ഒരു പാർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഒരു കേവലം ഒരു പാർട്ടി ഓഫീസ് അല്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ എത്താൻ കഴിയും, താങ്കൾക്കത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായും 100% ആത്മവിശ്വാസം. കാരണം ഒരു പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലാണ് ആലോചിക്കുന്നത്? ഒരു പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായും 100% ആത്മവിശ്വാസം.
കാരണം ഒരു പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലാണ് ആലോചിക്കുന്നത്? ഒരു പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പാർട്ടി പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത്. പാർട്ടി കേഡറുകളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആവശ്യങ്ങൾ വരുന്നു. അപ്പം ആ ഒരു ആത്മധൈര്യമാണ് മണ്ഡലം കമ്മിറ്റിക്ക് ആ ഒരു പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലേക്ക് പോകുവാൻ ധൈര്യമുണ്ടായത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാവും? പാർട്ടിയുടെയും താങ്കളുടെയും പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ട് ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അമ്പലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ 2000 ഈ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ്. ഈ നിയോജകമണ്ഡലത്തിൽ പ്രവ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും മികവാർന്ന വിജയമാണ് ആമ്പലം പഞ്ചായത്ത്. നമുക്കറിയാം കേരളം മുഴുവൻ പ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും വളരെ പിന്നോക്കം പോയപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ അത് തികച്ചും വലിയ വിജയം. 16 വാർഡുകളിൽ 12 വാർഡുകളിലുമാണ് വിജയിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം അതിൽ 11 സീറ്റും കോൺഗ്രസിനാണ്, ഒരു സീറ്റാണ് ഘടകകക്ഷിയ മുസ്ലിം ലീഗിന്. ജനുവരി 1 അധികാരത്തിൽ വന്ന ശ്രീ ബിജു തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവർക്ക് വികസന കാര്യങ്ങളിൽ ഒരു പഞ്ചായത്തിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സേവനങ്ങളുണ്ട്. പഞ്ചായത്ത് രാജനുസരിച്ച് ഏകദേശം 150-160 സേവനങ്ങളാണ് പ്രതല പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകുന്നത്. ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുഗുണമായ അല്ലെങ്കിൽ ആധാരമായ ആവശ്യമായ ഫണ്ടൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്നില്ല എങ്കിൽ പോലും ഈ കോവിഡ് മഹാമാരി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ പാർട്ടിയുമായി മുന്നണിയുമായി യോജിച്ചുകൊണ്ടുള്ള വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ശ്രീ ബിജു തോമസിൻ്റെയും ജയ സുനഞ്ജയസിൻ്റെ ഭാഗമായിട്ടുള്ള അത് ശ്രീ എം എം ബഷീറിൻ്റെയും ശ്രീ ബിനു പുത്തച്ചമാരുടെയും നേതൃത്വത്തിലുള്ള സമിതി മുമ്പോട്ട് പോകുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും യു ഡി എഫിൻ്റെ മണ്ഡലം ചെയർമാൻ എന്നുള്ള നിലയിലും തികച്ചും കൃത്യതയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഭരണസമിതിയുടെ മേലുള്ള രാഷ്ട്രീയ നിയന്ത്രണം എങ്ങനെയാണ്? അതായത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടിയാലോ സൊസൈറ്റികളുടെ ഭരണം കിട്ടിയാലോ പിന്നെ അവരുടെ ഒരു സാമ്രാജ്യമാണ്. ആമ്പലം മണ്ഡലത്തിൽ അതിൽ വ്യത്യസ്തമായ ഒരു രീതി ഉണ്ടോ? തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതി തന്നെയാണ്. കാരണം പാർട്ടിയുടെ മുന്നണി അവരുടെ ദൈനംദിന പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പാർട്ടി ഇടപെട്ടുകൊണ്ട് സി പി എം സ്വീകരിക്കുന്ന സമീപനമല്ല കോൺഗ്രസ്. സ്വതന്ത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് ഗവൺമെൻറ് ഉത്തരവുകളനുസരിച്ചും പഞ്ചായത്ത് രാജ് വിഭാവനം ചെയ്യുന്ന രീതിയിലും ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. നയപരമായ കാര്യങ്ങളിൽ പ്രതിമാസം മാസം തോറും കൂടുന്ന പാർലമെൻ്ററി പാർട്ടി യോഗം, പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളിൽ ശ്രീ കെ ജോസഫ്, ശ്രീ കെ എസ് രാധാകൃഷ്ണൻ വെള്ളപ്പെടുത്തി സീനിയർ നേതാക്കന്മാരുൾപ്പെടെയുള്ള പാർലമെൻ്ററി പാർട്ടി യോഗങ്ങൾ, ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ വേണുകുളം വരുത്തി ഈ മണ്ഡലത്തിൻ്റെ രാജ്യത്തിലെ ശ്രീ സുത്തമ്പടൻ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൂടുന്ന പാർലമെൻ്ററി പാർട്ടി യോഗം നയപരമായ കാര്യങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. അതായത് പ്രകടന പത്രിക അടിസ്ഥാനപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്നല്ലാതെ പാർട്ടി ഒരിക്കലും ഭരണത്തിൽ കൈയെടുക്കുന്ന ഒരു സമീപനമില്ല. പഞ്ചായത്ത് കമ്മിറ്റിയും പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്തിലോ സി പി എമ്മിനെയാണോ ബി ജെ പി ആണോ പാർട്ടി മുഖ്യ ശത്രുവായിട്ട് കാണപ്പെടും? ആമ്പല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ആമ്പല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു മാസമാണ്. ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവരുടെ സംഘടനാ സംവിധാനം ഞാൻ ആ ഒരു പാർട്ടിയെ ആക്ഷേപിക്കുന്നില്ല, അല്ലെങ്കിൽ പോലെ വില കുറച്ച് കാണുന്നില്ല. കാരണം പാർട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒന്നാം നമ്പർ എതിർകക്ഷി എന്നുള്ളത് എൽ ഡി എഫ് മാർക്സിസ്റ്റ് പാർട്ടി നയിക്കുന്ന എൽ ഡി എഫ്. അത് കഴിഞ്ഞ് മാത്രമാണ് രണ്ടാം സ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പാർട്ടികൾ, അല്ലെങ്കിൽ അതിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പറഞ്ഞത്. സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ കിച്ചേരി സർവീസ് സഹകരണ ബാങ്ക്
പുരോഗതി പാതയിലാണെന്ന് പറയുമ്പോഴും ഏകദേശം 2.5 കോടി രൂപയ്ക്കടുത്തുള്ള ആ മുക്കുപണ്ടം തട്ടിപ്പ് കേസ് അത് സൊസൈറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. മുക്കുപണ്ടം കേസ് ഇപ്പോഴും ബാങ്കിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. 2019 ഡിസംബർ 8 ഈ കച്ചേരി സഹകരണ ബാങ്ക് ധനസമിതി നിലവിൽ വന്നു. ആ നിലവിൽ വന്ന് ഞങ്ങൾക്ക് 4 മാസങ്ങൾക്ക് ശേഷം കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് 1.62 കോടി രൂപ നഷ്ടമാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സംഗീത നഷ്ടമായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഞങ്ങൾ അതിനുശേഷം 2-ാമത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ 1.62 കോടി രൂപ നഷ്ടം കവർ ചെയ്തുകൊണ്ട് 36,000 രൂപ ലാഭത്തിലേക്ക് നയിക്കുന്ന നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സഹകാരികളുടെയും ഒരു വളരെ കൃത്യതയോടുകൂടി ഒരു ഫോളോ അപ്പ് ആക്ഷൻ്റെയും ഫലമായിട്ടാണ് അത്തരത്തിലുള്ള നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ 1,72,00,000 രൂപയാണ് ഉപ്പുകണ്ട പണയത്തിന് വേണ്ടി ഓഡിറ്റ് റിപ്പോർട്ടിൽ റിസർവ് നീക്കി വെച്ചത്. അത് 2014 സംഭവിച്ച കാര്യം അത് കാലാകാലങ്ങളിൽ അതിൻ്റെ പലിശയങ്ങളും കൂടി ബാങ്കിൻ്റെ നഷ്ടത്തിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നിലവിൽ ശരിക്കും തന്നെ 3 കോടി പരം രൂപയാണ് ഇന്ന് ബാങ്കിൻ്റെ നഷ്ടക്കണക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്, അതായത് റിസർവിലേക്ക് മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ വർഷവും അത് ബാങ്കിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കുടിശ്ശിക പിടിച്ചെടുക്കുന്നു, കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ആ ഒരു സംഭവങ്ങൾ ഇന്നും ബാങ്കിനെ അലട്ടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായി. എന്തായാലും കർക്കശമായ പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ടും കേരളത്തിൽ KPCC സെമി കേഡർ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ തൻ്റെ മണ്ഡലത്തിൽ അത് നടപ്പിലാക്കി തെരഞ്ഞെടുപ്പുകളിൽ വിജയം വരിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കിച്ചേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും വളരെ മികച്ച പ്രകടനവുമായി ഇനിയും ഒരുപാട് ദൂരം താങ്കൾക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി നന്ദി.